അസ്സലാമു സഫ ടേസ്റ്റി ഫുഡിലോട്ട് എല്ലാ വ്യൂവേഴ്സിനും വീണ്ടും സ്വാഗതം. ഞാനിന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ചിരട്ട ചായയുമായിട്ടാണ്. ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ ആകെ താരം ഈ ചിരട്ട ചായയാണ്. പല പല കൂട്ടുകാരും ഇപ്പോൾ ഈ ചായ ഉണ്ടാകുന്ന ചലഞ്ചുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഈ ചായ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മൾ തന്തൂരി ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്, അത് നല്ല അടിപൊളി ചായയാണ്. അതിൻ്റെ ഒരു വേറെ വെറൈറ്റിയാണ് ഈ ചിരട്ട ചായ. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്ന വിധം കാണാം. ഇതിനാവശ്യമായ സാധനങ്ങൾ ചിരട്ട. ചിരട്ട ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല വൃത്തിയായിട്ടുള്ള ചിരട്ടയാണ്. പിന്നെ ചിരട്ട എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പൊട്ടൊന്നുള്ള ചിരട്ട എടുക്കരുത്. പിന്നെ ഇതേമാതിരി കണ്ണുള്ള ചിരട്ട എടുക്കരുത് കേട്ടോ. കാരണം കണ്ണുള്ള ചിരട്ട എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കത്തി തീ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പൊട്ടിപ്പോരും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ചിരട്ട എടുക്കരുത്, ഇതേമാതിരി ചിരട്ട എടുക്കണം. പിന്നെ പാൽ, ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പാലും വെള്ളവും കൂടി മിക്സായിട്ട് ഈ ഒരു ചിരട്ടയിൽ കൊള്ളാവുന്ന അത്രയും പാലാണ്. ഇപ്പോൾ ഒരു അര ഈ ഒരു ചെറിയ കപ്പിൽ മുക്കാ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ചിലവരിപ്പോൾ പാൽ മാത്രമായിട്ട് എടുക്കും, അങ്ങനെ എടുക്കുന്നതും കുഴപ്പമൊന്നുമില്ല. പിന്നെ തേയിലപ്പൊടി, പഞ്ചസാര, പിന്നെ നമ്മുടെ ഈ ഏലക്ക. ഏലക്ക ഇപ്പോൾ ഇതിനായി ഇവിടെ കീറി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനിപ്പോൾ അതിൻ്റെ അരി മാത്രമാണ് എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഏലക്ക വേണ്ടാത്തവർക്ക് ഏലക്ക ഇടവേണ്ട, എനിക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഏലക്ക ഇടുന്നുണ്ട്. പിന്നെ ഒരു പ്ലേറ്റ് നമ്മളിങ്ങനെ എടുത്ത് വച്ചിരിക്കണം, കാരണം നമ്മുടെ ചിരട്ട അടുപ്പത്ത് വെച്ച് കത്തിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തിളച്ചു പോകും. അപ്പോൾ തിളച്ചു പോകുമ്പോൾ നമ്മൾ അടുപ്പത്ത് വീഴാതിരിക്കാനാണ് ഞാനിവിടെ പ്ലേറ്റ് എടുത്ത് വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം കാണാം. ഇനി നമുക്ക് നമ്മുടെ ചിരട്ട ചായ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു സ്റ്റൗമേക്ക് നമ്മുടെ ഈ എടുത്ത് വച്ചിരിക്കുന്ന ചിരട്ട വെച്ചുകൊടുക്കാം. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റൗവിനകത്ത് ചിരട്ട നമ്മൾ ഡയറക്റ്റ്ലി ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗവിലെ ലാസ്റ്റ് ഹോൾ കമ്പിയിൽ അടിഞ്ഞോ, അത് നമുക്ക് അത്ര സേഫ് അല്ല, ഡേഞ്ചറാണ്. സോ അത് ചില പക്ഷെ അങ്ങനെ ചെയ്യണവരുണ്ട്, പക്ഷെ അത് അങ്ങനെ ഒത്തിരി റിസ്ക്കാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു വേറെ നമ്മുടെ എക്സ്ട്രാ ഒരു സ്റ്റാൻഡ് നമ്മുടെ സ്റ്റൗമ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സേഫാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ചിരട്ട വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഹോള് അങ്ങനെ ഫുള്ളി കവർ ആവില്ല. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി അപ്പോൾ ഇത് തയ്യാറാക്കാം. അങ്ങനെ നമ്മൾ ചിരട്ട അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് പാലൊഴിച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗ ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല, കാരണം നമ്മുടെ പാല് ഈ ലെവൽ വരെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അവിടെ വരെ നമ്മുടെ ചിരട്ട കത്തൊടിക്കൂല. അപ്പോൾ ഇപ്പം നമ്മൾ പാൽ കുറച്ചെടുത്തിട്ടുള്ളെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, കുറച്ചെടുത്തിട്ടുള്ളെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ തയ്യാറാക്കണം. ഇപ്പം നമ്മൾ ഇത്തിരി പാൽ അധികം എടുത്തേക്കണോണ്ട് ഹൈ ഫ്ലെയിം കുഴപ്പമില്ല. ഇനി നമുക്ക് ഏലക്കായുടെ അരി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു ഗ്ലാസ്സിനുള്ള ചായ എടുത്തുകൊണ്ട് ഒരു ഏലക്കായുടെ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ഏലക്കായ എടുക്കാം. അപ്പോൾ നമ്മൾ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഏലക്കായുടെ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര. പഞ്ചസാര ഇപ്പോൾ മധുരം വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സാധാ ചായ എങ്ങനെ ഉണ്ടാക്കുന്നത് അത് തന്നെ നമ്മൾ ചിരട്ടയിൽ തയ്യാറാക്കുന്നു, അത്ര തന്നെ ഉള്ളൂ. നമ്മുടെ പാലിപ്പോൾ ചൂടായിട്ടുണ്ട്, അതിനകത്തോട് ഞാൻ ഏലക്കായുടെ അരിയും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ചിരട്ട ആയതുകൊണ്ട് തന്നെ വേഗം തിളച്ച് പുറത്തോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കൊടിയിൽ എപ്പോഴും അതുമ്പോൾ പിടിച്ചോളണം, കാരണം തിളച്ച് മേളിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഈ പ്ലേറ്റിലോട്ട് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ സ്റ്റൗമേക്ക് തിളച്ച് തന്നെ പിന്നെ നമ്മുടെ ചായ നമുക്ക് കിട്ടില്ല. അപ്പോൾ നീ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചായ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണ് മാറരുത് കേട്ടോ, കാരണം കണ്ണ് തെറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ചു പോകും. തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ പണി, കാരണം സ്റ്റൗ പിന്നെ നമ്മൾ ക്ലീൻ ആക്കണ്ടേ. അപ്പോൾ ഇവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് പൊങ്ങും, ഇപ്പം തന്നെ പൊങ്ങും. പൊങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. അപ്പം ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡി ചായ. കുറച്ച് നാൾ മുമ്പ് തന്തൂരി ചായയായിരുന്നു, ഇപ്പോൾ ചിരട്ട ചായയാണ്. ഇതിപ്പോൾ ഞാൻ ടിക്ടോക്കിൽ കണ്ടൊരു വീഡിയോ ആണ് എനിക്ക് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, കാരണം തന്തൂരി ചായ അടിപൊളിയായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ചിരട്ട ചായയും എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾ പാത്രം വച്ചില്ലെങ്കിലത്തെ സ്ഥിതി കണ്ടില്ലേ, അടുപ്പ് സ്റ്റൗവിലോട്ട് വീണ് ആകെ മോശമായിപ്പോവും. അങ്ങനെ നമ്മുടെ ചിരട്ട ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇപ്പം നമ്മുടെ ചായപ്പൊടി കിടന്ന് തിളയ്ക്കുന്നുണ്ട്, നമ്മുടെ ചിരട്ട നന്നായിട്ട് ചൂട് പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ളൊരു ചായയാണ്, ഒരു വെറൈറ്റി ചായയാണ്. ഇപ്പം എന്തായാലും നമ്മളെല്ലാവരും വീട്ടിൽ വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ പല പല ഡിഷസും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ചായ വെറൈറ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിനി ഇതൊരു കപ്പ് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. നമ്മുടെ ചിരട്ട ചായ റെഡി ആയിട്ടുണ്ടല്ലോ. നമ്മളിതേ ചായ തിളപ്പിച്ച ചിരട്ടയുടെ അടി ഇങ്ങനെ എണ്ണായിട്ടുള്ളൂ, പൊട്ടിയൊന്നും പോയിട്ടില്ല. പിന്നെ നമ്മുടെ ചായപ്പൊടി ചിരട്ടയിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിരട്ട ചായ ഗ്ലാസ്സിലോട്ടല്ല ഞാൻ സെർവ് ചെയ്യുന്നത്, ചിരട്ടയിലോട്ട് തന്നെയാണ്. അരിച്ച് നമുക്ക് ഒരു ചിരട്ടയിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിരട്ട ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ, നല്ല അടിപ്പം ചായ ആയിരിക്കും. കാരണം ചിരട്ടയുടെ ചുകയും പിന്നെ നമ്മുടെ ഏലക്കായുടെ ടേസ്റ്റും എല്ലാം കൊണ്ടായിട്ട് നമ്മുടെ ചായ അടിപൊളി ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വാപ്പമാർക്കൊക്കെ ഇതൊന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് ട്രൈ ചെയ്യിപ്പിക്കണം. കാരണം അവർക്കൊക്കെ അല്ല ചായയോട് കൂടുതൽ പ്രിയം. ഇത് ഞാൻ എൻ്റെ വാപ്പാക്ക് എന്തായാലും കൊടുത്തു നോക്കട്ടെ, എൻ്റെ വാപ്പ ഭയങ്കര ചായ പ്രിയനാണ്. പിന്നെ ഇതിപ്പോൾ ചിരട്ട ചായ, ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിരട്ട കാപ്പി ഉണ്ടാക്കാം. ചിരട്ട കാപ്പി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാ കാപ്പി ഉണ്ടാക്കുന്നത് ചിരട്ടയിൽ. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഓരോ വെറൈറ്റി കണ്ടുപിടിക്കുന്നത്. ഞാൻ എന്തായാലും ചിരട്ട കാപ്പി ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചായ ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമായിട്ടുള്ള ചായയാണ്. ഒരു ചിരട്ട ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ചായ ഉണ്ടാക്കാൻ ഒരു പ്രശ്നമല്ല. പിന്നെ ചിരട്ട എടുക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നുള്ള ബെല്ലൈക്കൺ ആയിരിക്കണം പ്രസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രസ് ചെയ്താലാണ് ഞങ്ങൾ ഇനിയിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ മാത്രമല്ല, ഞങ്ങൾ മുന്നിട്ട വീഡിയോ നിങ്ങൾ കണ്ട് ആ വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.